നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ആ കാരണം എന്താ പോകുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്.
നല്ല രസാട്ടോ ഇങ്ങനെ ഒരു ഓഫ് റോഡ് പോലെയൊക്കെയാണ്. ഇവിടെ രസമുണ്ട്. ഇവിടെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കയറിക്കൊടുക്കാണ്. ചെറിയ തണുപ്പുണ്ട് കേട്ടോ ഈ സമയത്ത്. ഇപ്പോൾ സമയം 11 മണിയായി. 12 മണിയായി. ഇപ്പം ഇങ്ങനെ നമ്മൾ കയറിക്കൊടുക്കുക. ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നാട്ടിൻ പ്രദേശം എന്ന് പറയാം. വലിയൊരു കുന്നിൻ്റെ മുകളിലൊക്കെ വരെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അവിടെ കാറ് തിരിക്കാനുള്ള സ്ഥലം കേട്ടോ. എവിടത്തെ നോക്കേണ്ടി വരുമോ? ഇവിടത്തെ നോക്കാം. അത് തന്നെ വേറെ തന്നെ. ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ കയറി കേട്ടാ. ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോയെ. തന്നെ അങ്ങോട്ട് പോയെ. അത് അങ്ങോട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ടല്ലേ. ചെരിച്ച് ഇങ്ങോട്ട് വെച്ചോ. അപ്പൊ ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഫ്രണ്ട് അങ്ങോട്ട് ഇറക്കിയിട്ട് ചെരിച്ച് വെച്ചപ്പറേ കേട്ടി കേറ്റിയോ. ആ കേട്ടി അങ്ങോട്ട് കേട്ടി. അവിടെ ചെരുവ് ചെരുവ് കിട്ടിയാൽ മതി. ആ മതി അവിടെ ഇരുന്നോളൂ. ഈ സാധനം കിട്ടോ. കാണാം അതിന് വണ്ണിട്ടിരിക്കും. എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് ഞാൻ ആരാ പറഞ്ഞത്? നല്ല വെയിലാണ്, നല്ല വെയിലാണ്. ഇനി അങ്ങോട്ട് നല്ല റോഡും ഫുള്ള് പൊടിയാണ്. മിക്കവാറും തിരിച്ചു വരുമ്പോൾ ഈ കാര് ഇങ്ങനെ ഇങ്ങനെയല്ല ഉണ്ടാവുക. എന്നിട്ട് ഷൂ നോക്കിയോ. ഇപ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. തിരിച്ചു വരുമ്പോൾ അവസ്ഥ നമുക്ക് നോക്കാം. ഭയങ്കര പൊടി കേട്ടോ. വണ്ടി കയറുന്നോണ്ടാണ്. കാറും വണ്ടിയൊക്കെ കയറുന്നോണ്ട് ഇങ്ങനെ ഹെൽമെറ്റ് വെക്കണം. ഹെൽമെറ്റ് വെച്ചോ. അയ്യോ എന്റെ മാസ്ക് പോയി. ഞാൻ ഹെൽമെറ്റിന്റെ ഉള്ളിലേ മാസ്ക്. അയ്യോ വെള്ള മാസ്ക് ആയിരുന്നു കേട്ടോ. നല്ല അബദ്ധമാണല്ലോ. കേറടാ. അയ്യോ മടുത്തു നോക്കി. അവിടെ നമ്മൾ കേറി വന്ന്. അയ്യോ കതക്ക്, ഭയങ്കര കതപ്പ്. ഇതാ ജോബിന് ഞാനിവിടെ ഒക്കെയാണ്. ഒരു പ്രശ്നം പറ്റി. ഇവിടെ മതിൽ കെട്ടിയിട്ടുണ്ട്. കയറാൻ അങ്ങോട്ടേക്ക് പറ്റും തോന്നുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നറിയില്ല. ഈ സൈഡിലേക്ക് കൂടിയൊക്കെ വഴിയുണ്ടോ? ഇല്ല, ഇങ്ങോട്ട് പോകണം തോന്നുന്നു. കണ്ടോ, ഇതാ ഫുള്ള് ഗേറ്റൊക്കെ ഉണ്ട്. ഇവിടെ കയറാൻ പറ്റില്ല. ഇനി പാസ് ഉണ്ടോ ഇവിടെ? എടാ എൻ്റെ പേഴ്സ് ആ മേടിച്ചു പോയി. അയ്യോ അപ്പോൾ കിതപ്പ് കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അയ്യോ ഇപ്പോൾ കയറി ഇവിടെ എത്തി നോക്കുമ്പം ഇവിടെ ഇത് കെട്ടിയിട്ടുണ്ട്. ഇല്ല, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോടാ? എന്ത് ഇവരെന്താ ഈ മതിൽ കെട്ടിയിരിക്കുന്നത്? ആ കണ്ടു, ഇതുണ്ടോ ഫുള്ള് മതിലൊക്കെ കെട്ടിയിരിക്കുന്നത്. എന്തിനാണാവോ? കുന്നുണ്ടായിട്ട് എന്താണ് ഇവിടെ ഇങ്ങനെ മതിൽ കെട്ടിയിരിക്കുന്നത്? ഇനിയിപ്പോ വല്ല ആനയൊക്കെ ഇറങ്ങുന്നോണ്ടായിരിക്കും അല്ലേ? അറിയില്ല, ഷോക്കുള്ളതാണോ ഇത്? തൊട്ട് ഞാൻ ഷോക്ക് അടിക്കും. നമ്മൾ ശരിക്കും ഈ റോഡായിരുന്നു, ഈ റോഡിലെ കൂടിയായിരുന്നു വരണ്ടിയിരുന്നത്. പക്ഷെ അന്നല്ല, ഇവിടെ ടൂറിസത്തിൻ്റെ എന്തോ ഇതുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കണം തോന്നുന്നു. ഓക്കെ ജോബ് JOBI ഇരുട്ടി. എത്രയാണ് ടിക്കറ്റ്? 97 74 76 76 0042 42
ഒരാൾക്ക് 45 അല്ല കുട്ടികൾക്ക് 25 ഒരാൾക്ക് 45 കുട്ടികൾക്ക് 25 ഓക്കേ നിശ്രാമുന്ന വന്യവിഭവ വിൽപ്പന കേന്ദ്ര അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്നെടുത്ത് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വന്നു കൊടുക്കുകയാണ് ഇതാണ്ട് ഇത് ഇവിടെയൊക്കെ ചുറ്റുപാടാണ്ടോ വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല രസമുണ്ട് അയ്യോ മടുത്തു കേട്ടോ ആ ടെൻറ്റ് നിൽക്കില്ല കാരണം ഉള്ളു നോക്കി എല്ലാം ഡാമേജ് ആയി ഡാമേജ് ആ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു അങ്ങനെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും ചേറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുണ്ടോ ഞങ്ങളിങ്ങനെ ടോപ്പിലേക്ക് ഒരു കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകാൻ തോന്നും കേട്ടോ ടോപ്പിലേക്ക് ഇവിടെ ഇങ്ങനെ വൈബായിട്ട് ഇരിക്കാൻ പറ്റും ഷാ പൊളി പൊളി വ്യൂ വാ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ ആ കണ്ടോ നിങ്ങൾ ആ സാഴ് ഭാഗത്തേക്ക് തേയിലത്തോട്ടം കണ്ടോ ഇല്ല അതിൻ്റെ നടുക്കേ കൂടി ഇങ്ങനെ റോഡും ഒക്കെ നല്ല രസമുണ്ട് ചെറിയ കോടയുണ്ട് കണ്ടോ ഇപ്പോഴും ഇപ്പോൾ 1 മണിയാവാറ് 12 മണി കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ നോക്കുക ഇവിടെ എന്താണ് വൃത്തിയായി സൂക്ഷിക്കുക ജോബൻ എഴുതിയിരിക്കുക ജോബൻ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോഴേ നമ്മളിങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ക്യാമറയിൽ ആയത് ഗോപ്രോ ആയതുകൊണ്ട് തന്നെ കുറേ വ്യൂവിൽ അത്ര കിട്ടില്ല പക്ഷെ എന്നാലും കിട്ടുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ നമ്മൾ അവിടെ കൂടി ആ ഭാഗത്ത് കൂടി വന്നിട്ട് പൊടി കണ്ടോ നമ്മുടെ ഷൂ അത്ര ആയില്ല കേട്ടോ ഇതെന്നെ ജോബിൻ്റെ ചെരുപ്പുണ്ടോ ഫുള്ള് പൊടിയായിട്ട് അപ്പം ഇനി ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുണ്ട് ആ ഭാഗത്തേക്ക് കുറച്ചും കൂടി പോകാനുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വന്നിട്ട് തിരിച്ചിരുന്നാലും ഇവിടെ ഏ ബാ അപ്പം നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നോക്കാം അപ്പോൾ ആ ജോബിനെ ഇവിടെ കുറേ പൂമ്പാറ്റുകളും ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നോക്കടോ ഇതാ കൊറേ ഇതാ ആ ഭാഗത്തൊക്കെ നോക്ക് ഇതാണ്ടോ അത് കൊറേ പക്ഷികൾ ഇതാണോ ഇതാ വലിയ പൂമ്പാറ്റ കൊറേ ഉണ്ട് ഓടുന്നു ഇതാ ഇവിടെ എവിടെ ഇനി അവിടെ പോയിട്ട് താഴേക്ക് കരുതി കേട്ടോ ഇങ്ങനെ വയറിലാണ് അയ്യോ സോ അങ്ങനെ നമ്മളിവിടെ എത്തി ഈ വ്യൂവിലൊക്കെ ഉണ്ടോ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വരുന്നല്ലേ ഇവനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ മഞ്ഞും കോടയായോണ്ടേ അത്രയ്ക്കും ക്ലിയർ കിട്ടുന്നു ചെറിയ കോടയുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ ഇത് കണ്ടില്ലേ അതാ ഭാഗത്തേക്കൊക്കെ ഫുള്ള് ചെറിയ കോടയുണ്ട് ചെറുതായിട്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ നടന്നു വന്ന വഴി അപ്പുറത്തെ സൈഡാണ് വണ്ടി കയറി വന്നത് ഇതാ ആ റോഡാണ് ആ റോഡ് കയറി ഇങ്ങ് വരിക ചെയ്ത നമ്മുടെ വണ്ടി എവിടെയാ വെച്ചാ ഇവിടെ എവിടെയല്ലേ അങ്ങനല്ലല്ലോ വണ്ടി വെച്ചിരിക്കുന്നേ ആണോ അവിടുന്ന് കയറി ഇങ്ങോട്ടേക്ക് വന്നില്ലേ അറിയില്ല എവിടെയെങ്കിലും പോകുമ്പോ നമുക്ക് അറിയാൻ പറ്റും രസമാണ് ആ ദേഹത്തോട്ടും ഇടയ്ക്ക് മരങ്ങളും വഴികളും പൊളി വ്യൂ ആണ് കേട്ടോ പൊളി വ്യൂ ആണ് ഇവിടെ നമുക്ക് ശരിക്കും എന്താണ് ഒരു രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ട് വരണമല്ലേ ഇവിടെ നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കപ്പിൾസിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇവിടെ വന്നിട്ട് സേഫ് ആയിട്ട് ഇരിക്കാൻ കേട്ടോ അങ്ങനെ വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്കാർക്കൊന്നും ഏ അല്ലാതെ നമുക്ക് സിംഗിളായിട്ടൊക്കെ വന്നിട്ട് ഒരു വൈകുന്നേരം എൻജോയ് ചെയ്ത് ഫാമിലിയൊക്കെ പോയിട്ടായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും എന്താ പറഞ്ഞാൽ ഒരു വൈകുന്നേരം വരണം ഇവിടെ ഇപ്പോൾ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ജോബി ചൂടൊന്നും ഇല്ലല്ലോ ചെറിയ ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ അമ്പുറത്താ പറയുക തട്ടില് തള്ളുന്ന അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൂടെ അങ്ങനെ നമ്മൾ ഈ കുന്ന് കയറി
കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് ചെറിയൊരു വെയിലുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത അത് ആ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ജോവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ടിൽ ഞാനിങ്ങനെ ബാക്കിലേക്ക് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിലായിരിക്കും മാക്സിമം ആൾക്കാരും വരുള്ളൂടാ, കാരണം ഇപ്പൊ വെയിലല്ലേ ചെറുതായിട്ട്. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോഴല്ലേ മനസ്സിലാവുന്നത് ചെറിയ അത്ര വലിയ വെയിലൊന്നും കുറവാ. വെയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അവിടെ നിൽക്കാം. ആ നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ അവിടെ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കാം. അല്ല അങ്ങനല്ല, അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അതിനകത്ത് ഇങ്ങനെ എടുക്കുവോ. ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവുമോ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു കുന്നിന്റെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, ഇവിടുന്ന് നമ്മൾ കണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്തേക്കാണ് പോകാനുള്ളത് കേട്ടോ. ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അതായത് മുനീശ്വരം കുന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുന്നിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ രാവിലെയൊക്കെ വരിക. നല്ല പീസ്ഫുള്ളായ സ്ഥലമാണ്, അധികം എന്താണ് തിരക്കോ കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇനി വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൂൾ മൈൻഡായിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത സൈഡിലേക്ക് പോവാം. ഓക്കെ. സോ നമ്മൾ അടുത്ത സൈഡിലേക്ക് പോയി. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് വന്നു. ഇവിടെയൊക്കെ ടെൻ്റ് കണ്ടു. ഇതാ ടെൻ്റ്, ഇതൊന്നും യൂസ് ചെയ്യാത്ത ടെൻ്റാണ് കേട്ടോ. അപ്പോൾ യൂസില്ല. അതുകൊണ്ട് നമ്മൾ ആ ടെൻ്റിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. ടെൻ്റ് വെട്ടിയിട്ടുള്ള ഇതിലേക്ക്. ഇപ്പോൾ ഇതൊക്കെ നശിച്ചു. അതായത് ടെൻ്റൊക്കെ നശിച്ചു കണ്ടില്ലേ. എന്താ കണ്ടോ, ഒക്കെ ഫുള്ള് ഡാമേജായി. ടോയ്ലറ്റും എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളിലുമുള്ള ഒരു ടെൻ്റാണ് അല്ലേ. പക്ഷെ എല്ലാം പോയി. പുള്ളി തന്നെ ഇനി ഫുള്ള് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം എടുക്കണം. ഒരുപാട് പണികളുണ്ട്. സോ നമ്മൾ ഇനി എന്തായാലും പ്ലാറ്റ്ഫോം നോക്കി ദ്രവിച്ചു ഒക്കെ ഫുള്ള് പോയി. ടെൻറ്റിൻ്റെ ഇവിടുന്ന് കണ്ടില്ലേ, ഇവിടുന്നൊക്കെ നോക്കുവാണെങ്കിൽ നല്ല വ്യൂ ആണ്. സോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി. ഇവിടെയൊക്കെ രണ്ട് മൂന്ന് നാല് ടെൻറ്റുകളുണ്ട് കേട്ടോ. ഇവിടെ ഒരു അഞ്ചാറ് ടെൻറ്റുകളുണ്ട്. ഇവിടെ മുകളിലൊക്കെ ഉണ്ട്. എല്ലാ ടെൻറ്റും ഇതുപോലെ ഫുള്ള് നശിച്ചു. കാരണം യൂസ് ചെയ്യാതെ പിന്നെ എല്ലാം പോയി. പിന്നെ ഇതൊക്കെ പുതുക്കി ഒരുപാട് ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇത് അങ്ങോട്ടേക്ക് വന്ന് ദൂരെ നിന്ന് കണ്ടില്ല, കുറേ ആൾക്കാർ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ ജോബിൻ അടുത്ത ജോബിനെ എന്നെ പിടിക്കും. ജോബിൻ അയ്യോ, തിന്നതൊക്കെ ദഹിച്ചു. ഈ സൈഡിലേക്ക് പോകാൻ പറ്റില്ല. തിന്നത് ദഹിച്ചു. അങ്ങനെ ഓരോട്ട് രണ്ട് മുട്ടക്കറിൽ തിന്ന് അത് തീർന്നോ? രണ്ട് പൊറോട്ട അത് കഴിഞ്ഞു. ഇത് ഇവൻ എൻ്റെ രണ്ട് പൊറോട്ട എടുത്ത് കഴിച്ചു കേട്ടോ. ഈ സൈഡിലേക്ക് ഇല്ല, ഇതിലേ പോവാൻ പറ്റില്ല. പോവാൻ പറ്റൂല്ലേ, കറണ്ട് ആന കയറുന്നതിന് പിന്നെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതാണ്. പക്ഷേ നമുക്കിങ്ങനെ കടക്കാൻ പറ്റില്ല ഇതിലേ. ഞാൻ ക്യാമറ പിടിക്കാം, കണ്ടിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാലോ. അപ്പം മുനീശ്വരം കുന്നിലെ കുറച്ച് വിശേഷങ്ങൾ, ഇവിടെ കുറച്ച് കാഴ്ചകൾ കണ്ടു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അവിടുന്ന് ഇവിടെ മറ്റേ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നില്ല. പിന്നെ ഒന്നാമത് വെയിലൊക്കെയാണ്. അപ്പോൾ ഇതേ സെയിം ഒരു കുന്നുപോലെയാണ് അവിടെ ഉള്ളത്. ഈ ടെൻറ്റിൻ്റെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഈ സൈഡിലേക്ക് വന്നത്. ടെൻറ്റൊക്കെ എന്താണ് എല്ലാം ദ്രവിച്ച് എല്ലാം പോയി. ഇനി അത് പുതുക്കി പണിയോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. നമുക്ക് ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി ഇറങ്ങിയിട്ട് നമുക്ക് ഇനി ഇവിടുത്തെ വയനാടിൻ്റെ കുറച്ച് രുചികൾ തേടി പോകണം. അപ്പോൾ പോവാണ് ഒരു കാര്യം ചെയ്യാം, പോകുന്ന വഴിക്ക് അതിലും ഹോട്ടൽ കയറിയിട്ട് വെറൈറ്റി ആയിട്ട് ഫുഡ് നമുക്ക്. അതെ, നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ പിന്നെ പോക്കാണ്, തിരിച്ച് ഇനി ഇരിട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ ഇരിട്ടി പോകുന്ന സമയത്ത്
ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കണ്ട് ഒരു ഒരു അട്രാക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും തോന്നുന്നോ അവിടെ നമ്മൾ നിർത്തും. അവിടെ നിർത്തിയിട്ട് അവിടുത്തെ രുചികൾ നിങ്ങൾക്ക് കാണിച്ചു തരും, എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. സത്യസന്ധമായിട്ടായിരിക്കും, ഒരു എന്താ പറയാ ഇതുമില്ല. പോകുന്ന വഴിക്ക് ഏതാണോ കാണുന്നത് ഒരു ഹോട്ടല്, ആ ഹോട്ടലിലെ വിശേഷങ്ങൾ അത് നമുക്ക് കുറച്ച് എന്താ പറയാ ഒരു ഇതായിട്ട് തോന്നുന്ന ഇവിടെ കയറിയിട്ട് കഴിക്കാം എന്നുള്ളത് തോന്നുന്ന സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ എന്താ ജോബിന് അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ ഇപ്പം പോയി കഴിഞ്ഞാൽ 90 റുപ്യ അല്ലെ, 90 രൂപ പോയി കിട്ടി. എൻട്രീസ് മുട്ടക്കുന്ന് കൂടുതലാണ്, കാരണം ഈ ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറി ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. രാവിലെ വന്നാൽ ചിലപ്പം നമ്മള് എന്താണ് കഷ്ടപ്പെട്ട് കുന്നു കയറി വന്നിട്ട് പൈസയും കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്നത്, അതാലോചിക്കണം നീ. ഇതിപ്പോ എത്ര കിടന്ന് പൊടിന്റെ, ഇനിയിപ്പോ എന്താ വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ പൊടി അടിച്ചിട്ടുണ്ടെങ്കിൽ 90 പകരം കുറെ കൊടുക്കണം. ഇത് നല്ല പൊടിയാണ് ഇവിടെ. 45 രൂപയ്ക്ക് ഉള്ളത് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ പൈതൽ അല്ല മറ്റേ പൈതൽ മലയൊക്കെ എന്ത് രസമുണ്ട് കാണാനും കുറെ ഇതൊക്കെ ഉള്ളത്. 45 രൂപയുടെ ടിക്കറ്റ് ഫീസിന്റെ ഇല്ല. അത് മാത്രമല്ല ക്യാമറയ്ക്കും വേണം 50 രൂപ 60 രൂപ. എടാ ഇവിടെയോ ഇവിടെ ബോർഡിൽ നമ്മൾ കണ്ടത്ര ക്യാമറയ്ക്കും വീഡിയോഗ്രാഫിക്കും എക്സ്ട്രാ കൊടുക്കണം. ഇതിപ്പോ ഗോപ്രോ ആയതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല. ക്യാമറ DSLR ഒക്കെ എടുത്ത് വരുന്ന സമയത്ത് എക്സ്ട്രാ കൊടുക്കും, എക്സ്ട്രാ പേയ്മെന്റ് അതിനുണ്ട്. അത്രയൊന്നും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞാലോ. നമ്മള് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത്രയും ഇല്ല. എന്തിനാണ് വരുന്നത് നിങ്ങൾ ഇവിടെ വന്നിട്ട്? ഇവിടെ പക്ഷെ ഒരു വൈബ് കിട്ടുന്ന ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഒരു മോട്ടോ കുന്നിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു 45 രൂപയും കൊടുത്ത് പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് പോവാം. വലിയ കുറച്ചും കൂടെ ഫോട്ടോസും കാര്യങ്ങളും. അല്ലാതെ ഇവിടെ വന്നിട്ട് 45 രൂപയും കൊടുത്തിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പോകാൻ വൈബ് അനുഭവിക്കേണ്ടതൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ക്യാമറ എടുക്കാൻ അപ്പൊ ക്യാമറമാൻ എന്റെ കയ്യിലേക്ക് ക്യാമറ മാറി. ഓ വല്ല വേ, അതോ വെച്ചാല് 19 കിലോ ഉള്ള ക്യാമറ എടുത്ത് പൊക്കിയത് പോലെയാ പറയുന്നത്. ഇത് എന്താ കണ്ടില്ലേ, ഇവനെയും കൂട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര നെഗറ്റീവാണ് ഇവന്, ഇവനിങ്ങനെ മടിയാണ്. അതുകൊണ്ടാ ജോബിൻ വെള്ളത്തിൽ കളിക്കുന്ന പോലെ പൊടിയിൽ കളിച്ചോണ്ട് പോകുന്നതാണോ? എന്താ എന്റെ എന്റെ ഷൂ കണ്ടു, ഇതാ ഫുള്ള് പൊടിയാണ്. ഈ പൊടിയും ചവിട്ടി കയറിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ അതിന് 45 രൂപയും കൊടുത്ത് രണ്ടു പേർക്ക് 90 രൂപയാ കൊടുത്തത്. ഒരു ബിരിയാണി കഴിക്കണ്ട പൈസ അല്ലേ. ഇനി എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് കിടുക്കാച്ചി ഒരു ഫുഡിന് വ്ലോഗ് എന്തെങ്കിലും കിട്ടണേന്ന് ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. എവിടെയെങ്കിലും ഒരു നല്ലൊരു എന്താണ് ഫുഡ് തന്നെയാണ് മാക്സിമം ഞാൻ എൻ്റെ വ്ലോഗിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്. കുറേ രുചികളും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥലങ്ങൾ മാത്രം കാണിക്കുന്നില്ല, നമുക്ക് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന എവിടെയാണെന്നൊക്കെ നോക്കണ്ടല്ലോ. സോ എന്തായാലും നമുക്ക് ഇനി എന്തെങ്കിലും ഇവിടുന്ന് ഇനി പോയതൊന്നുമില്ല. ഇവിടെ കുറേ പൊടിയുണ്ട് ഇങ്ങനെ, ഈ പൊടി പൊടി ഫുള്ള് പറത്തി വെള്ളത്തിൽ കളിക്കുന്ന പോലെയാണ് ജോബിൻ കളിക്കുന്നത്. ഞാൻ കഴുകി, ഇതാ എന്റെ കാലിലുണ്ട്, പക്ഷെ അത് തട്ടിക്കഴിഞ്ഞാ പോതാവുന്നതേ ഉള്ളു. നോക്കാം നമുക്ക് എന്തായാലും. അപ്പൊ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒക്കെ കടകളിലേക്ക് കയറാം. അപ്പൊ ജോബിന് അപ്പൊ അടുത്ത ലക്ഷ്യം നമുക്ക് ഫുഡാണ്. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം, ഭക്ഷണമാണ് മെയിൻ. അപ്പം ഭക്ഷണപ്രാന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിപ്പോ സബ്സ്ക്രൈബ് ചെയ്യണ്ട, അവന് ലൈക്ക് ചെയ്ത മതി കേട്ടോ. അപ്പൊ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. സോ അപ്പൊ നമ്മളിങ്ങനെ മലയിറങ്ങി വരികയായിരുന്നു. മലയിറങ്ങി വന്നിട്ട് വണ്ടി ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കാല് കഴുകാൻ വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. കാല് കഴുകാൻ വേണ്ടിയിട്ട് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ കണ്ടു. സോ അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങുകയാണ്. ഇറങ്ങി ഇങ്ങോട്ടേക്ക് പോയി കാല് കഴുകാനുള്ള ഇതിലേക്കാണ്. ദൈവം ഇതിലേക്ക് ഓടി വന്ന് ചാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നേരെ കിണറിലേക്ക് പോയാണ് കേട്ടോ. ഇതാ ഇവിടെ കാല് കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന അവൻ്റെ ജോബിൻ്റെ കാല് കണ്ടോ. ഞാൻ പിന്നെ ഷൂ ആയതുകൊണ്ട് വലിയ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ആ അട്ടയുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ എന്തായാലും
മുഖമൊക്കെ കഴുകി ഒക്കെ സെറ്റായിട്ട് പോകും. ഇവിടെ നമ്മളിങ്ങനെ പോകും. അവൻ്റെ കാലും മുകളിലേക്കുള്ളതും കണ്ടില്ലേ? സോ നമുക്ക് ഇതിലേ പോവാം. ഇതിലേ പോയിട്ട് അങ്ങോട്ടേക്ക് കയറാം. നല്ല തെളിനീർ വെള്ളത്തിൽ മുഖം കഴുകാം നമുക്ക് ഇങ്ങനെ. വാവ് നല്ല തണുപ്പ് അല്ലേ, നല്ല വെള്ളം. ജോബിങ് കണ്ടതാ കാലൊക്കെ തഴുതെ. അവരോട് പറയുന്ന അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണ്ട, നമ്മള് ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാണെന്നുള്ളതല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ അതിനിതാ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടോ? സോ എന്തായാലും നമുക്ക് ഇനി ഫുഡിന്റെ എടുക്കാം. അപ്പൊ ചാർജ് തീരും, അതുകൊണ്ട് ഫുഡിന്റെ വേണം. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ കാണാം. അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് കേറിയാലോ. ആ നമുക്ക് ഇതാ ഇപ്പൊ ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. മഞ്ഞച്ചട്ടി എന്ന് പറഞ്ഞ നാടൻ ഭക്ഷണം. പഴങ്കഞ്ഞി ഉണ്ട് കേട്ടോ. ആ രണ്ട് വെറൈറ്റി ഡിഷ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കയറി നോക്കാം. വണ്ടി എന്തായാലും ഇവിടെ തണ്ടത്ത് നോക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഇവിടുന്ന് കണ്ടതാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് കേറി കടയിലേക്ക് കേറി കടയിലെ പേരെന്തായിരുന്നു അവിടെ കടയുടെ? മൺചട്ടി. ജസ്റ്റ് അങ്ങനെ ഉള്ളു. അപ്പൊ അതിലൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇപ്പൊ ചട്ടിയിലാണല്ലേ ഫുഡെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ചേട്ടനാണ് കേട്ടോ. അപ്പൊ ഈ ചട്ടിയിലാണ് ചോറ് നമ്മൾ കിട്ടുക. ഓക്കെ അപ്പൊ ഇത് കണ്ടല്ലോ. ഓക്കെ നമുക്ക് ഇതിന്റെ മൺചട്ടിയാണ്. എന്തായാലും സ്പെഷ്യൽ എന്തൊക്കെയാണ് ചേട്ടാ? ആണോ, നമുക്ക് ഒരു പണി ചെയ്യാം, എല്ലാം കുറച്ച് കുറച്ച് എടുക്കാം. ഓക്കെ, സ്പെഷ്യൽസും കാര്യങ്ങളും എല്ലാം കൂടെ കുറച്ച് കുറച്ച് എടുത്തോ. കഞ്ഞി കഞ്ഞി രണ്ട് ചട്ടി എടുത്തോ, എന്നിട്ട് സ്പെഷ്യൽ എല്ലാം കുറച്ച് കുറച്ച് എടുക്കാം. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഓക്കെ. സോ നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന ഈ സമയത്ത് ഇവിടെ വാളാട് ജംഗ്ഷൻ 49 മൈലിലാണ് ഈ കടയുള്ളത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയതാണ്. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ എല്ലാ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് കഴിച്ചുകൊണ്ട് എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് ഇവിടെ രണ്ട് ചട്ടി വെച്ച് കറി എന്തൊക്കെയുള്ള? കറി ബീൻസ് ഓറാണ് തോരനാണ്. പിന്നെ ഇത് മത്തനും ചെറുപയറും കൂടിയിട്ടുള്ളത്. പിന്നെ മീൻകറിയുണ്ടല്ലേ? ആ അയലക്കറിയുണ്ട്, അയലക്കറിയുണ്ട്, മീൻകറിയുണ്ട്, കപ്പയുണ്ട്. കപ്പ അതിലെ ഒരു അതിൻ്റെ അകത്ത് കുറച്ച് കുറച്ച് എടുത്താൽ മതി. അതിൽ ചട്ടിക്കെടുത്തോ, ചട്ടിയില്ലാത്തെടുത്തോ. എല്ലാം കൂടി മിക്സ് ആയിക്കോട്ടെ. സോ നമുക്കിപ്പോ ഇവിടെ ചോറ് എത്തിയിട്ടുണ്ട്. ചോറിന്റെ അടിയിൽ കണ്ടില്ല, ഇത് നമുക്കിവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ വെച്ചു ജോബിന് കൂടിയുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാല് പപ്പടം, അച്ചാറ്, അതുപോലെ തന്നെ ഇത് കുമ്പളങ്ങ കറിയാണ്. പിന്നെ ഇവിടെ ബീൻസ് ഓരനാണ്. പിന്നെ മീൻകറി. ഇത് മീൻകറിയാണല്ലോ അല്ലേ? അയല അയലക്കറി. അയലക്കറി ഗോവിനെ ഇവിടെ നിന്ന് കഴിക്കാം. പിന്നെ അടുത്ത മോരുകറി. മോരുകറിയാണ് ഈ ചേട്ടനും കേട്ടോ. അപ്പം നമ്മൾക്ക് ഇനി കുറച്ച് മോരുകറി വയ്ക്കാം. എല്ലാം സ്പെഷ്യൽ ഓരോന്നും. ഇനി മീൻകറിയും കുറച്ച് ഒഴിക്കാം. നമ്മുടെ കുറെ ചേട്ടന്മാരുണ്ട് കേട്ടോ. അതാ അമ്പടത്തിന് മുകളിലാണ് മോര് ഒഴിച്ചത്.
ജോയിൻ കഴിച്ചോ, എന്നെ കൂട്ടാതെ കഴിച്ചോ. അപ്പൊ നമുക്കിനി ബീഫ് വന്നു, ബീഫ് വന്നു. ആ ഒരു വിളിച്ചു വെച്ചോ, ഒന്ന് മതി, ഒന്ന് മതി കേട്ടോ. അപ്പൊ നമ്മള് ഒരു മീനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നമ്മുടെ പുളിങ്കറിയുടെ ഇല്ലേ, മോരുകറിയുടെ നല്ല ആ ടേസ്റ്റ്, നല്ല അടിപൊളിയാണ്. ബീഫ് വേണം, ബീഫ് കഴിക്കാം. ഞാനിവിടെ ഫോൺ വെച്ചിട്ട് ഞാൻ കഴിക്കുന്നതാണ്. അത് നമുക്ക് ഒരു പണി ചെയ്യാം, വോയിസ് ഓവർ പുളിയാണ്, കൊടും പുളിയാണല്ലോ. അടിപൊളിയാണ്. അപ്പൊ നമുക്കിനി ഭക്ഷണം ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം. കഴിച്ചോ? കഴിച്ചു കഴിയാറായി. കുറച്ച് മോരേര് തരോ, മോരേര്. എന്നെ പിടിച്ചോ, പേനോട് പേന പേന ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, ഫുഡൊക്കെ അടിപൊളിയാണ്. ഇവരാണ് ഇവിടെയുള്ള ഹോട്ടലിലെ ചേച്ചിയുടെ പേരെന്താണ്? ഇന്ദിര അല്ലേ. ഈ ചേട്ടനുണ്ട് ഇവിടെ, എന്താണ്? നാരായണൻ. ഈ ചേട്ടൻ യൂസഫ്. അപ്പം ഇവിടെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ്, എന്തായാലും നിങ്ങൾ ഈ കറക്റ്റ് റൂട്ട് പറഞ്ഞേട്ടാ, ഇത് ഇവിടെ വരേണ്ടതെന്നൊക്കെ ഉള്ളത്.
ഇത് അവിടുന്ന് വരികയാണെങ്കിൽ തലശ്ശേരി കണ്ണൂർ റൂട്ടില് ഇവിടുന്ന് പോകുകയാണെങ്കിൽ മാനന്തവാടി റൂട്ട്. ഇതേ സ്ഥലം കറക്റ്റ് സ്ഥലം. അപ്പം വാളാട് ജംഗ്ഷൻ 43 മൈലാണ് ഈ കറക്റ്റ് കടയിരിക്കുന്നത്. അപ്പം ഇവിടെ വരുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ വയനാടൊക്കെ പോവുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഇവിടെ ഇറങ്ങി നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് കൊട്ടിയൂരുന്നല്ലേ പാൽച്ചുരത്തിന് ഇവിടെ നിന്ന് ഏകദേശം 1.5 kilometer ഉള്ളൂ ഇവിടെ. അപ്പം എന്തായാലും ഇവിടെ ചട്ടിയിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ എന്താണ് കഞ്ഞി, ഞങ്ങളിപ്പോൾ ചോറാണ് കഴിച്ചത്. ശരിക്കും കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കപ്പയുണ്ട് അല്ലേ, കപ്പയെല്ലാം ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് വയനാട് ഇതിലേക്ക് നിങ്ങൾ കുറെ ചുരം കാണാനും അതുപോലെ തന്നെ വയനാട് കറങ്ങാനൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ ഈ ചട്ടിക്കടയിൽ കയറുക, കഴിക്കുക. അപ്പോൾ എന്തായാലും ഇവർക്ക് എന്തായാലും നമ്മൾ കാശെല്ലാം കൊടുത്തിട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു നിങ്ങളുടെ മാക്സിമം ഈ ഇവരെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ മാക്സിമം വീഡിയോസ് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ.